അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ബിൻ ഹസൻ മീഡിയയുടെ ഏറ്റവും പുതിയ പരിപാടിയായ ഇശൽ ചിന്തകളിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇശൽ ചിന്തകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പ്രശസ്തമായ തനത് മാപ്പിളപ്പാട്ടുകളുടെ അർത്ഥം ലളിതമായി വിശദീകരിക്കുക എന്നതാണ്. മാപ്പിളപ്പാട്ട് എന്നത് മാപ്പിളമാരുമായി മാത്രം ബന്ധപ്പെട്ടുള്ള ഒരു ഗാനശാഖയായിരുന്നെങ്കിലും ആധുനിക കാലത്തെ റിയാലിറ്റി ഷോകളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും അതിനുണ്ടായിട്ടുള്ള ബൂസ്റ്റ് കാരണം ഇന്ന് ലോക മലയാളികൾ ജാതി മത ഭേദമന്യേ ആസ്വദിക്കുന്ന മഹത്തായ ഒരു ഗാനശാഖയായി മാപ്പിളപ്പാട്ട് മാറിയിട്ടുണ്ട്. വളരെ സന്തോഷകരവും പ്രതീക്ഷാവഹവുമായ ഒരു വിജയമാണ്, കുതിപ്പാണ് ഇത്. ഏതായാലും മാപ്പിളപ്പാട്ടുകളുടെ ആസ്വാദനത്തിൽ ഒരു പ്രയാസം എന്ന് പറയുന്നതിൻ്റെ ഭാഷയാണ് തനത മാപ്പിളപ്പാട്ടുകളെല്ലാം തന്നെ സങ്കര ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അത് മനസ്സിലാക്കുക എന്നത് അല്പം പ്രയാസകരമായ സംഗതി തന്നെയാണ്. മാപ്പിളപ്പാട്ടുകളിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ പ്രധാനമായും മാപ്പിള മലയാളം, അറബി, തമിഴ് എന്നിവയാണ്. അതിനുശേഷം ഉറുദു, കന്നഡ, തെലുങ്ക്, ഹിന്ദി, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളെല്ലാം അതിൽ വളരെ സമർത്ഥമായി ഭാഷകളുടെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് അതിൻ്റെ സാധ്യതകളെല്ലാം വളരെ സമർത്ഥമായി ഉപയോഗിക്കുവാൻ മാപ്പിള കവികൾക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മാപ്പിളപ്പാട്ടുകളുടെ ആസ്വാദന തലം ഉയർത്തുന്നതിനു വേണ്ടി, കൂടുതൽ ആളുകളെ അതിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി, ആകർഷിക്കുന്നതിന് വേണ്ടി ഏതാനും ചില മാപ്പിളപ്പാട്ടുകളുടെ അർത്ഥ വ്യാഖ്യാനങ്ങൾ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ രംഗത്ത് വളരെ പരിമിത ജ്ഞാനം മാത്രമുള്ള ശിശുവായ ഞാൻ ഇതിന് മുതിരുക എന്നത് ഒരു അധിക പ്രസംഗമാണ് എന്ന് അറിയാമെങ്കിലും, അറിവുള്ളവരുടെ സ്നേഹ നിർഭരമായ തിരുത്തലുകളും പിന്തുണയും അതുപോലെ എല്ലാവരുടെയും സഹായങ്ങളും പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ കൃതി കോഴിക്കോട്ട് കാദിയായിരുന്ന കാദി മുഹമ്മദ് അവർകൾ രചിച്ചിട്ടുള്ള മുഹിയുദ്ദീൻ മാലയാണ് എന്ന് നമുക്കറിയാം. 1607 അദ്ദേഹം ഇത് രചിച്ചിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും പ്രചാരം സിദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവരുടെ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികൾ സലാസിൽപ്പട, എലിപ്പട, കിളത്തിമാല തുടങ്ങിയ കൃതികളാണ്. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന പ്രേമകാവ്യം വളരെ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. അതിനുശേഷം വന്ന 24 അദ്ദേഹം എഴുതിയിട്ടുള്ള ഗസ്വത്ത് ബദറുൽ കുബ്ര അല്ലെങ്കിൽ ബദർ പടപ്പാട്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കൃതി എന്ന് തോന്നുന്നു. അതിനുശേഷം മുഹദ് പടപ്പാട്ട്, മലപ്പുറം പടപ്പാട്ട് തുടങ്ങി ഒട്ടേറെ കൃതികൾ അദ്ദേഹം നമുക്ക് വേണ്ടി രചിച്ചിട്ടുണ്ട്. 1852 മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ ഓട്ടുപാറക്കുഴിയിൽ ആലയങ്ങൽ കണ്ടിയിൽ ഉണ്ണി മുഹമ്മദ് വൈദ്യരുടെയും കുഞ്ഞാമിനുടെയും പുത്രനായി ആണ് മോയിൻകുട്ടി വൈദ്യർ അവർകൾ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയായ ഗസ്വത്ത് ബദറുൽ കുബ്രയിലെ ഏതാനും ചില ഭാഗങ്ങൾ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഈ മഹത്തായ കൃതി തുടങ്ങിയിട്ടുള്ളത് അഹദത്തിലെ അലിഫ് അലിഫുലാമഗമിയം എന്ന മഹത്തായ ഒരു പ്രാർത്ഥനാ ഗാനവുമായിട്ടാണ്. ഏറ്റവും അധികം പാടിപ്പറയലിന് വിഷയമായിട്ടുള്ള ഒരു സംഗതിയാണ്. പാടിപ്പറയൽ കലാകാരന്മാർ ഇന്നധികം രംഗത്ത് സജീവമല്ല. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു സംഗതിയായി തോന്നിയതുകൊണ്ട് കൂടിയാണ് ഈ ഉദ്യമത്തിന് മുതിരുന്നത്. ഇതിലുള്ള തെറ്റുകുറ്റങ്ങൾ എവരും പുറത്ത് തിരുത്തലുകളുമായി മുന്നോട്ട് വരണമെന്നും ഇതിനെ ഒരു വൻ വിജയമാക്കി തീർക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആദ്യ ഗാനം തന്നെ
തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ടാണ്. ഇതൊരു പാടിപ്പറയലല്ല, കാരണം ഞാനൊരു പാട്ടുകാരനല്ല. എങ്കിൽ തന്നെയും അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്ന വേളയിൽ ചെറുതായി ഒന്ന് മൂളുന്നു എന്ന് മാത്രം. അഹദത്തിലെ അലിഫ്, അഹദത്ത് ഏകത്വം, അഗമിയം എന്ന് പറഞ്ഞാൽ ആന്തരികമായ, ഈ രണ്ട് പദങ്ങളാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രധാന നാമവിശേഷമായ അഹദത്ത്, അത് സൂചിപ്പിക്കുന്ന അള്ളാഹു എന്ന പദത്തിലെ അലിഫ്ലാം, ആ അലിഫ്ലാമിൻ്റെ ആന്തരിക പൊരുളുകൾ അടങ്ങിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ പദം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അരിമക്കലൈ കുത്തുബാനു ദീനം ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ലാ. അരിമ മഹിമ, കലൈ അടയാളം, കുത്തുബ് പുസ്തകം, അളകുറ്റ അഴകോടെ അലകുറി, അതിരടയാളം കുറിച്ചിരിക്കുന്നു ബിസ്മില്ല. മഹത്തായ ഖുർആനിൻ്റെ ഓരോ അധ്യായങ്ങൾക്കും ആവർത്തിച്ച് അതിരടയാളം കുറിക്കപ്പെട്ടിരിക്കുന്ന ബിസ്മില്ലാഹി എന്ന വചനം, ആ വചനം കൊണ്ട് ആരംഭിക്കുന്നു. ബഹറ ഖുർആനിൻ പുളുമുളു നടകിന ബരിശക്കടൽ പതി ബിസ്മില്ലാ. ബഹർ എന്നാണ് സമുദ്രം. ഖുർആനിൻ്റെ പുരുൾ മുഴുത് മുഴുവനും അടങ്ങിയ ബരിശക്കടൽ പതി, നിറസാഗര കേന്ദ്രം, കടൽ പതി ബിസ്മില്ലാ. അതായത് ആന്തരിക അർത്ഥങ്ങളുടെ, മഹത്തായ ആശയങ്ങളുടെ കേന്ദ്രമായ, നിറസാഗരമായ ഖുർആനിൻ്റെ പുരുൾ മുഴുവനടങ്ങിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബദർ അപ്പട കൊടു കവി നുവൽവതിൻ മുതൽ ബരിബത്തബത്തതി ബിസ്മില്ല. ബദറപ്പട കൊടു, അതായത് കൊടു എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബദർപ്പട. കവി നുവൽവതിൻ, കവി രചിക്കുന്നതിന് മുതൽ വരി, ആദ്യത്തെ വരി, ബത്ത് അബത്തതി, അബത്തതി എന്നത് അറബിയാണ്, ആരംഭിക്കുന്നു ബിസ്മില്ല. അതായത് മഹത്തായ ബദർ യുദ്ധകാവ്യം കവി ബിസ്മില്ലാഹി എന്ന വരി തന്നെ ആദ്യമായി എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. വഹദത്തളകിയ മർത്തവത്തർത്തമേ വളർ പറ്റൊരു തിരു ബിസ്മില്ല. വഹിതത്തൊയിലിയൽ അഖിലമുക്കമരമേ വഹിയ തിരുമൊളി ബിസ്മില്ല. വഹിയ തിരുമൊളി ബിസ്മില്ല. വഹദത്ത്, അള്ളാഹുവിൻ്റെ ഏകത്വം, അളകിയ അഴകാർന്ന, മർത്തബത്ത് സ്ഥാനം, അമരമേ നേതൃത്വം, അമരസ്ഥാനം, നേതൃത്വ സ്ഥാനം, വളർ പെറ്റ, പെരുമ പെറ്റ, മഹത്തായ തിരു ബിസ്മില്ല. അതായത് വഹദത്തളകിയേ മർത്തബത്തർത്ഥമേ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്ന ഉന്നതമായ പദങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തിരുമൊഴി ബിസ്മില്ല. വഹദത്തൊയിൽ, അതായത് ഇഷ്ടമുള്ള തൊഴിലുകൾ, ഇയൽ അഖിലമുക്ക്, എല്ലാറ്റിനും അമരമേ നേതൃസ്ഥാനത്ത്, അതായത് ഇഷ്ടമുള്ള ഏത് ജോലി തുടങ്ങുമ്പോഴും ആദ്യമായി മൊഴിയുന്ന വഹിയ തിരുമൊഴി. വഹിയ എന്ന് പറഞ്ഞാൽ വഹിയ, അറബിയാണ്, അതുതന്നെയാണ് തിരുമൊഴി. തിരുമൊഴി ബിസ്മില്ല, അതായത് ഏറ്റവും ഇഷ്ടമുള്ള ഏത് കർമ്മം തുടങ്ങുമ്പോഴും ആദ്യമായി ഉരുവിടുന്ന തിരുമൊഴി ബിസ്മില്ല. ആ ബിസ്മില്ല കൊണ്ട് ഞാൻ ഈ കവിത രചിക്കുവാൻ ആരംഭിക്കുന്നു. ഇശൽ ചിന്തകളുടെ ആദ്യത്തെ എപ്പിസോഡ്
ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദ്യമായ നന്ദി. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ബിൻ ഹസൻ മീഡിയ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് എല്ലാവരിലേക്കും എത്തിക്കുമെന്നും നിങ്ങളെല്ലാവരും പിന്തുണയ്ക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താഹിർ ബിൻ ഹസൻ.